ചെയ്തേ ആ മാട്ടൊക്കെ ഇന്ന് കിളച്ച് അവസാനിപ്പിക്കണം. അടുക്കളയിൽ വേറെ ആരുമില്ലേ ചായ കൊണ്ടുവന്ന് തരാൻ? നിന്നോട് ദേഹം ഇളകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുഞ്ഞു റോസ എല്ലാവരുടെയും അരുമയായി വളർന്നു വന്നു. റോസേ, മോളിങ്ങ് വന്നേ. ലേമായിലെ റോസ പുണ്യാളത്തിന്റെ പേരാ നിനക്ക്? ആ പുണ്യാളത്തി നല്ലോണം പ്രാർത്ഥിക്കും. ലീമായിലെ റോസ പുണ്യവതിയെ കുറിച്ച് അമ്മ ഇടയ്ക്കിടെ മകളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ലീമായിലെ റോസയുടെ തീക്ഷ്ണമായ പ്രാർത്ഥനാ ജീവിതവും കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളും റോസയുടെ മനസ്സിനെ വളരെ സ്വാധീനിച്ചു. അമ്മേ, എനിക്ക് എന്തായാലും ഒരു പുണ്യാളത്തിയാകണം. ആരും അറിയാത്തൊരു പുണ്യാളത്തി. എന്തു ഭംഗിയാ! നിനക്കും തരും ഇതൊക്കെ റോസമോൾക്ക്, നീ വിഷമിക്കണ്ട. എനിക്കിതൊന്നും വേണ്ട അമ്മാമേ. എനിക്ക് കല്യാണം വേണ്ട അമ്മാമേ. അത് നിശ്ചയിക്കേണ്ടത് നീയല്ല, അതിനിവിടെ ഞാനുണ്ട്. യേശുവേ, എല്ലാറ്റിനുമുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതം പരിപൂർണമായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നീ മാത്രമാണ് എന്റെ ആശ്രയം. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റേത് മാത്രമായിരിക്കും. നീ എന്നെ സ്വീകരിക്കില്ലേ? അമ്മേ, എനിക്കൊരു കന്യാശ്രീയാകണം. അമ്മ കേക്കണില്ലേ, എനിക്കൊരു കന്യാശ്രീയാവണമെന്ന്. മോളെ, അപ്പൻ സമ്മതിക്കില്ല. അപ്പൻ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടിരിക്കണെന്നറിയോ? വലിയ നിലയും വിലയും ഉള്ള തറവാട്ടിന്ന് ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. വലിയ കാശുകാരാ. ഈശോയെക്കാളും വലിയ കാശുകാരനാണോ? ഈശോയെക്കാളും വലിയ നിലയുള്ള തറവാടാണോ? എന്റെ പൊന്നു മോളെ, ഞാൻ എന്താ നിന്നോട് പറയാ. എന്തൊരു സ്വപ്നായിരുന്നു! നമ്മുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും കൂടെ എന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുക. ചെക്കൻ നല്ല വശത്തി ചെക്കൻ, നമ്മുടെ പാമ്പറമ്പൻ ലോനയുടെ ഒറ്റമോൻ ചാക്കോരു, നമ്മുടെ റോസമോള്
പണ്ടമൊക്കെ ഇട്ടപ്പോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. ഞാൻ അവരെ ഉള്ളഴിഞ്ഞ് അനുഗ്രഹിച്ചു. അതെ, നമ്മുടെ റോസയ്ക്ക്. റോസയ്ക്ക് എന്താണെന്ന് വെച്ചാ അണ് പറഞ്ഞൂടെ? കന്യാസ്ത്രീ ആവണെന്ന്. നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കണ്ടെങ്ക അവളെ ഞാൻ കെട്ടിച്ചയക്കും. ചേർപ്പുകാരൻ അന്തോണി പറയണ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. റോസയെ എന്തു വന്നാലും കെട്ടിച്ചയക്കാം. വേണമെങ്കിൽ കൊച്ചുത്രേസിയെ നമുക്ക് കന്യാസ്ത്രീയാക്കാം. അവൾക്കാണെങ്കിൽ റോസയേക്കാൾ ആരോഗ്യവും സാമർത്ഥ്യവും സൗന്ദര്യവും ഉണ്ട്. കന്യാസ്ത്രീകൾക്ക് കൊച്ചുത്രേസിയെ ഒരുപാട് ഇഷ്ടാവും. യേശുവേ, ഞാൻ വാക്കു മാറിയിട്ടില്ലട്ടോ. എന്നെ പരിപൂർണമായി ഞാൻ നിനക്ക് സമർപ്പിച്ചതാ. പിന്നെ അപ്പനെന്താ സമ്മതിക്കാത്തെ? അപ്പന് വാശിയുണ്ടെങ്കി എനിക്കും വാശിയുണ്ട്. ഞാൻ അപ്പന്റെ മോളല്ലേ. അമ്മേ, എന്നെ കൈവടിയല്ലേ. കൂനമാവിൽ നിന്ന് കന്യാസ്ത്രീമാര് വരുന്നുണ്ടല്ലോ. പറ്റിയ പെൺകുട്ടികളെ അന്വേഷിച്ചു വരുന്നതാകും. കൊച്ചിത്രേസ്യ അങ്ങ് വന്നേ? എന്താ ചേച്ചി? മോളെ കണ്ടാ പിന്നെ ഈ ചേച്ചിനെ കന്യാസ്ത്രീമാര് കൊണ്ടുപോവില്ല. ചേച്ചി കന്യാസ്ത്രീ ആവാൻ പോയതിനു ശേഷം മോക്ക് പോയാ പോരെ. അമ്മമാര് വരണം. അന്തോണിയേട്ടനല്ലേ, ഞങ്ങള് കൂനമാവ് മടത്തിന്നാ. മോളി അറിയില്ല, ഒച്ചിണ്ടാക്കാണ്ടിരുന്നോളോ. നമുക്ക് മോളെ ഒന്ന് കാണാൻ പറ്റില്ലേ? അതിനെന്താ, അമ്മമാര് തന്നെ മോളോട് നേരിട്ട് സംസാരിച്ചോ. കൊച്ചുത്രേസ്യേ, എടി കൊച്ചുത്രേസ്യേ. കൊച്ചുത്രേസ്യനെ ഇവിടെ ഒന്നും കാണാനില്ല. പള്ളിയിലേക്ക് പോണെന്ന് പറഞ്ഞിരുന്നു. കൊച്ചുത്രേസ്യേ, ഈ കുട്ടി എവിടെയാ ചെന്നിരിക്കണേ? വിളിച്ചാലും മിണ്ടില്ല. കൊച്ചുത്രേസ്യേ, ഈ കൊച്ച് എവിടെ പോയി കിടക്കാം? വേറെ വീടുകളിലും കേറാനുണ്ട്. അങ്ങനെയാവട്ടെ. കൊച്ചുത്രേസ്യ എവിടെയാ? മോളെന്താ ഇവിടെ? ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേ. നീ വെറുതെ വാശി പിടിക്കണ്ട. നിന്നെ കന്യാസ്ത്രീയാക്കാൻ വിടുന്ന പ്രശ്നമില്ല, ഞാനത് സമ്മതിക്കില്ല. ചേർപ്പുകാരൻ അന്തോണിക്ക് വാക്കൊന്നേ ഉള്ളൂ. അന്തോണി വിചാരിച്ച അത് നടന്നിരിക്കും. അപ്പം പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കല്ലേ. ചെറുപ്പുകാരൻ അന്തോണിയുടെ മോൾക്കും വാക്കൊന്നേയുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല, നീ വിചാരിച്ചാ നടക്കും. അല്ലേ അമ്മേ? അമ്മ ഒന്ന് പറഞ്ഞേ. മോനല്ലേ, കേക്കും. ഒന്ന് പറയി. നമ്മുടെ കൊച്ചുത്രേസ്യനെ കർത്താവ് കൊണ്ടുപോയില്ലേ? എനിക്ക് ദൈവം തന്ന ശിക്ഷയ. റോസേനെ കന്യാസ്ത്രീയാക്കാൻ വിടാത്തതിന്റെ ദൈവകോപം. അങ്ങനെയൊന്നും പറയല്ലപ്പാ.
കൊച്ചു ത്രേസി സ്വർഗത്തിലുണ്ട്. ഈശോടെ കൂടെ അപ്പം കരയല്ലേ, അപ്പം കറിഞ്ഞ എനിക്ക് സഹിക്കില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. യേശുവേ, ഇവൾ നിനക്കുള്ളതാ, നിനക്ക് മാത്രം. യേശുവേ, എനിക്ക് തെറ്റിപ്പോയി. ചേർപ്പൂക്കാരൻ അന്തോണി ഇതാ നിന്റെ മുൻപിൽ അടിയറ വെക്കുന്നു. റോസയെ നീ മഠത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ഇതാണ് കൂനമ്മാവ് മഠം, ചാവറയച്ചൻ സ്ഥാപിച്ചതാ. അപ്പ ഇടക്കനെ കാണാൻ വരില്ലേ? ഞാൻ അന്തോണിയാ. പക്ഷേ അധികം താമസിയാതെ വീണ്ടും പഴയ രോഗങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രത്യക്ഷമായി. ഇത്തവണ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ പോലും വയ്യാത്ത വിധം അവശയായിരുന്നു. എല്ലാവരും റോസയുടെ അന്ത്യം പ്രതീക്ഷിച്ച് അവളുടെ കട്ടിലിന് ചുറ്റും പ്രാർത്ഥനയോടെ നിലകൊണ്ടു. റോസേ, എന്തു പറ്റി? നീ ആരെയെ കണ്ടതുപോലെ? നീ എന്താ കൈനീട്ടിയിരുന്നേ? ഉണ്ണീശോ ഉണ്ടായിരുന്നു. ആരൊക്കെ വന്നത്? കൂടെ മാതാവും. മാതാവും ഉണ്ണി മാത്രം? ഔസേപിതാവ്. ഔസേപിതാവ്? പിന്നെ അവര് മാതാവും യൗസേപിതാവും എന്താ ധരിച്ചിരുന്നെന്ന് ഓർമ്മയുണ്ടോ? മൂന്നുപേരും എന്നെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരുടെ ചോദ്യങ്ങളിൽ നിന്നും റോസ തന്ത്രപൂർവം ഒഴിഞ്ഞു മാറിയെങ്കിലും ശ്രേഷ്ഠത്തിയായ ആഞ്ഞസമ്മയുടെ ചോദ്യം ചെയ്യലിൽ അനുസരണയുടെ പേരിൽ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ, എന്നെയും കൂടെ കൊണ്ടുപോവോ? വിവേകമതിയായ ആ നല്ല കന്യാസ്ത്രീ അതെല്ലാം എഴുതി സൂക്ഷിച്ചു. ഈശോ, എനിക്കൊരു വാഴ്വ് തരൂ. തൃശൂർ രൂപതയിലെ ആദ്യത്തെ മഠമായ അമ്പഴക്കാട് വിശദ യൗസേപിതാവിന്റെ മഠത്തിൽ വെച്ച് 1897 May 10 റോസയടക്കം 9 കന്യകകളുടെ ശിരോവസ്ത്രധാരണം നടന്നു. January 10 ആയിരുന്നു ഏവു പ്രാസ്യമ്മയുടെ സഭാവസ്ത്ര സ്വീകരണം. നീ ഒരു രോഗിയാ, മാറാ രോഗി. ഇവിടെ നിന്ന് നിന്നെ ആരും നോക്കില്ല. ഇല്ല ഇല്ല, ഞാൻ പോകില്ല. രക്ഷപ്പെട്ടു, അതാണ് എനിക്ക് നല്ലത്. എന്റെ ഈശോയ്ക്ക് എന്നെ വേണം. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് നീ വീട്ടിലേക്ക് പോയിക്കോ. എന്റെ പരിശുദ്ധ അമ്മ എന്നെ കാത്തു രക്ഷിക്കും. അപ്പൻ മരിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ ആരും നിന്നെ നോക്കില്ല. പോ, ഇവിടുന്ന് പോ. ഇവളെ വിട്ടുപോകുവിൻ, ഇവൾ എന്റേതാണ്, ഇവളെ ഉപദ്രവിക്കരുത്.
മോളെ, നിനക്ക് ഞാനില്ലേ? നീ എന്തിനു ഭയപ്പെടണം? നീ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട. നീ എന്റെ സഭയിൽ നിലനിൽക്കണം. നിനക്ക് ഞാനുണ്ട്. ഇനി മുതൽ നിനക്കുണ്ടാകുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളും വിശദമായും സത്യസന്ധമായും എന്നെ എഴുതി അറിയിക്കണം. എല്ലാം ഞാൻ എഴുതി അറിയിച്ചേക്കാം. ഒരപേക്ഷയുണ്ട്. പിതാവ് അത് വായിച്ചിട്ട് ഉടനെ കീറിക്കളയണം. മറ്റാരെയും കാണിക്കരുത്. ശമ്പല മര്യാദ സ്ഭഗത്ത ശമ്പാല മര്യാ കൊല്ല ശമ്പല വരല. യൗപ്രാസിയമ്മ തന്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് പിതാവിന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ 80 കത്തുകൾ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വന്ധ്യകന്യകയുടെ സുഖസമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് ആ കത്തുകളിൽ നിന്നാണ്. യൗപ്രാസിയമ്മയുടെ ജീവിതശൈലി നിറയെ ലാളിത്യവും തപസ്സുമായിരുന്നു. കുരിശിലേക്കുള്ള വിളിയും വിധിയുമായിരുന്നു. തമ്പുരാനിലേക്കുള്ള ഉയർച്ചയും വളർച്ചയുമായിരുന്നു. 1904 മുതൽ 1913 വരെ നവസന്യാസികളുടെ മേൽനോട്ടക്കാരിയായിരുന്നു യൗപ്രാസ്യമ്മ. മരുന്നുണ്ടാക്കാൻ അമ്മ തന്നയച്ചതാ. അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയണം. പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിച്ചാലും മറക്കില്ല കേട്ടോ. യൗപ്രാസ്യമ്മ തന്റെ ആത്മപിതാവായ മേനാചേരി മെത്രാൻ എഴുതിയ 53 കത്തിൽ പലപ്പോഴും
പരിശുദ്ധ അമ്മ തന്നെ വന്ന് അവളോട് കൂടെ ജപമാല ചൊല്ലാറുണ്ടായിരുന്നുവെന്ന് നാം വായിക്കുന്നു. ശുദ്ധീകരണാത്മാക്കൾ അനുദിനം എന്നോണം അമ്മയെ സന്ദർശിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് കത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യുവപ്രാസ്യമ്മ ഒല്ലൂർ മഠത്തിൽ ജീവിച്ചിരുന്ന മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന പ്രായച്ചിത്ത കരുക്കൾ ഈ സഹനദാസിയുടെ പ്രിയമുള്ള ആഭരണങ്ങളായിരുന്നു. ചമ്മട്ടിയടിക്കാനും മുള്ളറഞ്ഞാണം ധരിക്കാനും ഒക്കെ ആ തപസ്വിനി അത്യന്തം ജാഗ്രത പാലിച്ചിരുന്നു. ഭക്ഷണം, വിശേഷ വസ്ത്രം ഇവയോടൊന്നും യാതൊരു പ്രതിപത്തിയും പുലർത്തിയിരുന്നില്ല. ആത്മനിയന്ത്രണം പാലിക്കാനെന്നോണം രുചിയുള്ള ആഹാരം സദാ ത്യജിച്ചിരുന്നു. വല്ലപ്പോഴും കഴിക്കുന്നെങ്കിൽ തന്നെ അതിന്റെ സ്വാദ് നഷ്ടപ്പെടുത്താൻ അനുവാദത്തോടെ മക്കിപ്പൊടി ചേർക്കുമായിരുന്നുവെന്ന് കൂടെ ജീവിച്ചിട്ടുള്ള സഹോദരിമാർ സ്മരിക്കുന്നു. കരിങ്കല്ലിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ദീർഘനേരം പ്രാർത്ഥിക്കുമായിരുന്നു. മോളെ മോളെ ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. മഠത്തിലൊന്നും കേറിയില്ല, നേരെ അങ്ങ് പോന്നു. എന്താ ചേച്ചി? മോളെന്നെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് മതി. സ്വന്തം ചേച്ചിയല്ലെങ്കിലും മോൾ എനിക്ക് സ്വന്തം അനുജത്തിയെ പോലെയാ. ഞാൻ എന്നും ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, കണ്ടു. ഇനി ഇടത്തുരുത്തിക്ക് പോയിട്ട് മോളുടെ അമ്മയെ ഒന്ന് കാണണം. കണ്ടിട്ട് കുറെ നാളായി. ചേച്ചി ഇനി ഒരിക്കലും അമ്മയെ കാണുകയില്ല. എന്ത്? എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് എന്റെ നാഥ, നീ തന്നെ ഈ മഠത്തിന്റെ അധിപനായിരിക്കുക. ഇവിടെ ഇരുന്ന് നീ തന്നെ ഭരണം നടത്തുക. ഞാൻ നിന്റെ ദാസിയാണ്. ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച ഒരു എളിയ കർമ്മലീത്ത കന്യാസ്ത്രീയുടെ അന്ത്യനിമിഷങ്ങൾ.
ഏവുപ്രാസ്യമ്മ മരിച്ച അതേ സമയം ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള ചെർലയം പള്ളിയിലെ മണി താനെ മുഴങ്ങി. ചെർലയം ദേശവുമായി അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്നു ഏവുപ്രാസ്യമ്മയ്ക്ക്.